എന്തായാലും നമ്മൾ ഈ മുത്തൂരിൽ സിയാദിന ജീവൻ നഷ്ടപ്പെട്ട അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങി ആ കുടുംബത്തിൻ്റെ ദുരിതം പറഞ്ഞു ആ നാസ്തയുടെ കാര്യം പറഞ്ഞു പിന്നീട് അസീസിന്റെ അനുഭവം കേട്ടു ഒപ്പം തന്നെ പല രീതിയിലുള്ള സുരക്ഷാ കുറിച്ച് വിദഗ്ധർ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടു ഇനിയിപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകൻ കൂടിയായ കിരൺ അദ്ദേഹത്തിനും സമാനമായ രീതിയിൽ അപകടത്തിൽ പെടുന്ന സാഹചര്യം ഉണ്ടായി രണ്ട് വർഷം മുൻപ് തലനാഴിരക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് പക്ഷേ കാര്യമായ പരിക്കുകളും ഉണ്ടായിട്ടുണ്ട് കിരൺ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയിൽ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചർച്ചയിൽ ഞങ്ങളുടെ സഹപ്രവർത്തകൻ കൂടി പങ്കാളിയാവുകയാണ് കിരൺ എന്നെ കേൾക്കാമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ വെച്ച് തന്നെയാണ് കിരണ് ഇതേപോലെ സമാനമായ രീതിയിലൊരു അനുഭവം ഉണ്ടായത് അപകടത്തിൽപ്പെടുന്നത് എന്തായിരുന്നു അന്ന് സംഭവിച്ചത് കിരൺ ഒന്ന് ഓർത്തെടുക്കാമെങ്കിൽ അതെ കൃഷ്ണമോഹൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രാത്രിയായിരുന്നു അപകടം നടന്നത് ഞാൻ തിരുവനന്തപുരം ടൗണിൽ നിന്ന് വീട്ടിലേക്ക് വട്ടിയൂർക്കാവിലുള്ള വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എടപ്പഴഞ്ഞു വഴിയാണ് പോയത് അതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് അവിടെ കെ എസ് സി ബിയുടെ രണ്ട് പോസ്റ്റുകൾക്കിടയിൽ റോഡിൻ്റെ രണ്ട് വശത്തായിട്ടുള്ള കെ എസ് സി ബിയുടെ രണ്ട് പോസ്റ്റുകൾക്കിടയിൽ വലിച്ചു കെട്ടിയ മൂന്ന് കേബിൾ വയറുകളാണ് അത് എങ്ങനെ താഴ്ന്നു എന്നുള്ളത് വ്യക്തമല്ല നല്ല മഴ പെയ്തൊരു രാത്രിയായിരുന്നു അത് ഞാൻ പതിനൊന്നരയോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ഈ സമയത്ത് ഈ താഴ്ന്നു കിടന്ന മൂന്ന് കേബിളുകളും എൻ്റെ കഴുത്തിൽ കുരുങ്ങി ഉണ്ടായിരുന്നു ഈ ആ ഭാഗത്തൊക്കെ റോഡിലും നായകളുള്ളതുകൊണ്ട് വളരെ വേഗത കുറച്ചിട്ടാണ് വണ്ടി ഓടിച്ചത് മൂന്ന് കേബിളും കഴുത്തിൽ കുരുങ്ങിയിട്ട് ആകാശത്തേക്ക് എടുത്തെറിയപ്പെട്ട് വീണ്ടും താഴേക്ക് വീഴുകയായിരുന്നു അപ്പോൾ മുട്ടുകുത്തിയിട്ട് വീണതുകൊണ്ട് ചിരട്ട പൊട്ടി എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല അതിനുശേഷം സുഹൃത്തുക്കളെ വിളിച്ചു ബോധം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ തന്നെ പോലീസിലേയും വിളിച്ചു ഞാൻ തന്നെ നൂറ്റിയെട്ടിലേക്കും വിളിച്ചു അങ്ങനെ പോലീസുകാരും ആംബുലൻസും സുഹൃത്തുക്കളും എല്ലാവരും എത്തി തന്നെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇതായിരുന്നു സംഭവിച്ചത് ഭാഗ്യം എന്ന് തന്നെ പറയണം തീർച്ചയായിട്ടും ഭാഗ്യത്തിൻ്റെ ഒരു കളിയുണ്ട് അതിനകത്ത് എൻ്റെ ഈ ചെവി മുതൽ ഈ ചെവി വരെ ഈ കഴുത്തിൻ്റെ മുഴുവൻ ഭാഗവും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സിന് ഭയങ്കര ടെൻഷനായിരുന്നു ഇതിന് നെക്കിൽ വലിയ സാരമായിട്ടുള്ള ഇഞ്ചുറി ഉണ്ടോ എന്ന് നോക്കണമെന്ന് അങ്ങനെ പല തരത്തിലുള്ള ടെസ്റ്റുകളും കഴിഞ്ഞതിന് ശേഷം ആണ് ഒരു രാത്രി ഒരു മൂന്നര നാല് മണിയോട് കൂടിയിട്ടാണ് ഉറപ്പിക്കുന്നത് ഇത് കഴുത്തിലേക്ക് അധികം ബാധിച്ചിട്ടില്ല മുകളിലേക്ക് പോയിട്ടില്ല എന്നൊന്നുകിൽ പാരലൈസ്ഡ് ആവേണ്ട അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടമായി പോകേണ്ട ഒരു അപകടമാണത് ഞാനിതിനെ സംബന്ധിച്ച് പോലീസിൽ പരാതി കൊടുത്തു നഗരസഭയിലും പരാതി കൊടുത്തു എന്ന് പറയട്ടെ ഈ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻസിൻ്റെ പരിധിയിലല്ല വരുന്നത് ഇത് നഗരസഭയിലെ ഉദ്യോഗസ്ഥ അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻസിൽ കിട്ടുന്ന നഷ്ടപരിഹാരം പോലും ഇത്തരം അപകടങ്ങളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു ഒരു ഘട്ടമുറ പോയി കഴിഞ്ഞതിന് ശേഷം എന്നോട് അഭിഭാഷകർ തന്നെ പറയുന്നു കൂടിയാൽ ഒരു ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നു ഞാൻ ഇത് രക്ഷപ്പെട്ട എൻ്റെ ഒരാളുടെ മാത്രം അനുഭവമല്ല ഇതുപോലെ അതിഗുരുതരമായിട്ടുള്ള ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന പോയ അപകടങ്ങളിൽ പോലും നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥാനാസ്ഥയുടെ പേരിൽ നഗരസഭകളുടെ ഭാഗമായിട്ട് കിട്ടുന്ന തുക വളരെ നിസ്സാരപ്പെട്ട തുകയാണ് അത്തരം തുകകൾ കൊണ്ട് എങ്ങനെയാണ് ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിമാക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ വ്യതകൾ തീരുക എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ എൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് മുപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് അപകടത്തിൽപ്പെടുന്നത് എൻ്റെ വലതുകാലിൻ്റെ ചിരട്ട പൊട്ടി അത് പൂർണമായും തകർന്ന് അത് ഇപ്പോൾ ഒരു അൻപത് വയസ്സാവുമ്പോഴത്തേക്ക് എനിക്ക് മുട്ടിൻ്റെ തേയ്മാനം വന്ന് അടുത്ത സർജറിയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എനിക്ക് നടക്കാൻ സ്റ്റെപ്പ് കയറാൻ ഓടാൻ ഇപ്പോഴും നല്ല പ്രയാസമുണ്ട് എനിക്ക് കുറച്ച് നേരം മുട്ടുകൂത്തി നിൽക്കാൻ പറ്റില്ല അതായത് പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ഒരു മനുഷ്യനെ പെട്ടെന്നൊരു വൈകല്യത്തിലേക്ക് വലിച്ചെറിയുന്ന തരത്തിലുള്ള അപകടമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇതിനാരോട് പരാതിപ്പെടാനാണ് അതിനുശേഷം ഉണ്ടായിരിക്കുന്നത് ഞാൻ ഓരോ അപകടങ്ങൾ കാണുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള ആന്തൽ എന്ന് പറയുന്നത് പറഞ്ഞതും അസീസ് പറഞ്ഞതും എല്ലാം സമാനമായ അനുഭവമാണ് കാരണം അവർക്കെല്ലാവർക്കും പേടിയോട് കൂടി മാത്രമേ ഈ കാര്യങ്ങളെ കുറിച്ച് ഓർക്കാൻ കഴിയുള്ളൂ കിരൺ പറഞ്ഞതുപോലെ സാധാരണ പോലെ ഓടിക്കടച്ചാണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശാരീരം ആരോഗ്യം നഷ്ടപ്പെടുന്നു എല്ലാം നഷ്ടപ്പെടുന്നു നിയമ സംവിധാനങ്ങളെ കുറിച്ചും കിരൺ പറഞ്ഞതുപോലെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളും അവിടെ ബാക്കിയാവുന്നുണ്ട്